ഞാൻ ഇന്ന് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള നല്ല അടിപൊളിയൊരു കൺമശിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. നമുക്ക് കുട്ടികൾക്കൊക്കെ വീട്ടിൽ തന്നെ കൺമശി തയ്യാറാക്കിയിട്ട് കണ്ണിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. വളരെ ചെറുതിലേ തന്നെ കുട്ടികളുടെ കണ്ണിലൊക്കെ എഴുതി കൊടുക്കുന്നതാണ് കൺമശി. അപ്പോൾ കടയിൽ നിന്നും മേടിക്കാതെ കെമിക്കൽ അടങ്ങാത്ത കൺമശി വീട്ടിൽ തന്നെ റെഡിയാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഞാനിവിടെ പൂവാങ്കുറുന്നലിൻ്റെ ഇല വെച്ചിട്ടാണ് കൺമശി ഉണ്ടാക്കുന്നത്. ഈ ചെടി എല്ലാ പുരയിടങ്ങളിലൊക്കെ കാണുന്നതാണ്. അഥവാ ഇത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തുളസിയോ കൈയുണ്ണിയോ അങ്ങനെ ഏതെങ്കിലും വെച്ചിട്ട് ഇതുപോലെ കൺമശി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇവിടെ ഒരുപാട് പൂവാങ്കുറുന്നലിൻ്റെ ഇലയുണ്ട്. അപ്പോൾ ഞാൻ അത് മാത്രമാണ് വെച്ചിട്ട് കൺമശി റെഡിയാക്കുന്നത്. ഞവരയില, തുളസിയില, പൂവാങ്കുറുന്നൽ, കൈതോന്നി അങ്ങനെ ഏത് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. ഇതിൽ രണ്ട് മൂന്നെണ്ണം ചേർത്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. ദശപുഷ്പങ്ങളിൽ പെട്ടൊരു ചെടിയാണ് പൂവാങ്കുറുന്നൽ. ഇതിൽ ഇതുപോലെ പൂക്കൾ ഉണ്ടായിരിക്കും. ഇതിങ്ങനെ പറന്ന് വീണിട്ട് പുതിയ പുതിയ ചെടികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഒരുപാട് ചെടികൾ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ പൂക്കളെല്ലാം ഒന്ന് എടുത്ത് കളയുകയാണ്. എടുത്ത് കളയണം എന്നൊന്നുമില്ല, ഇതിൽ ശരിക്കും പൂത്തു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പൂവെല്ലാം ഒന്ന് എടുത്ത് കളയുകയാണ്. നമുക്കിതിൻ്റെ വേരോടുകൂടി തന്നെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ നന്നായിട്ട് കഴുകിയെടുക്കണം. കൺമശിയാണ്, അതുകൊണ്ട് തന്നെ നല്ല ക്ലീനായിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ ദാ വേരൊക്കെ കളഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഞാനിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ്. നമ്മൾ കറിക്കൊന്നും അരയ്ക്കുന്ന ജാറെടുക്കരുത്. ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നമുക്കിതിൻ്റെ അരച്ചിതിൻ്റെ നീരെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കല്ലിൽ എന്തിലെങ്കിലും വെച്ചിട്ട് ചതച്ചെടുത്താലും മതി. അമ്മി കല്ലിലൊന്നും വെച്ച് ചതയ്ക്കരുത്. അപ്പോൾ കൺമശി ഉണ്ടാക്കുമ്പോൾ കണ്ണ് നീറും. കൺമശി ഉണ്ടാക്കി കണ്ണിൽ എഴുതുമ്പോൾ കുട്ടികൾക്കൊക്കെ കണ്ണിൽ നീറ്റലുണ്ടാവും. അപ്പോൾ ഇതുപോലെ പൂവാങ്കുറുന്നലിൻ്റെ ഇല മാത്രം വെച്ചിട്ട് കൺമശി ഉണ്ടാക്കി കണ്ണിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കണ്ണിൽ നീറ്റലൊന്നും ഉണ്ടാവില്ല. നമ്മൾ കൺമശി കണ്ണിൽ എഴുതുന്നത് വെറുതെ ഭംഗിക്ക് വേണ്ടി മാത്രമല്ല, കണ്ണിൻ്റെ ഷേപ്പൊക്കെ കിട്ടാനും കണ്ണ് നല്ല വലിയ കണ്ണായിട്ട് വരാനും. പിന്നെ ഇതുപോലെ ഔഷധ സസ്യങ്ങൾ വെച്ചിട്ട് നമ്മൾ കൺമശി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കാഴ്ചശക്തി കൂടാനും ഒക്കെ നല്ലതാണ്. ഇനി നമുക്കിതുപോലെ ഒരു കോട്ടൺ തുണി വേണം. നമ്മൾ തിരി ഉണ്ടാക്കി കത്തിക്കാൻ വേണ്ടിയിട്ടാണ് തിരി ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് ഈ കാണിക്കുന്നത്. ഈ കോട്ടൺ നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഇതിൽ മുക്കിയെടുക്കുക. ഇനി നമ്മൾ ഈ കോട്ടൺ തുണി തണലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കണം. നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയാൽ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും. അതുകൊണ്ട് തണലത്ത് തന്നെ വെച്ചിട്ട് ഉണക്കിയെടുക്കാൻ നോക്കുക. ഞാൻ ഈ വെള്ളം മുഴുവനായിട്ട് ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഈ പാത്രത്തിൽ തന്നെ വെച്ചിട്ടാണ് കുറച്ച് സമയം ഒന്ന് ഉണക്കിയെടുത്തത്. ഈ പാത്രത്തിൽ വെച്ചിട്ട് കുറച്ച് സമയം തണലത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ വെള്ളം മുഴുവനായിട്ട് ഇതിൽ പിടിച്ചു കഴിയുമ്പോൾ നമുക്കൊരു ചെറിയ അശയിലോ എന്തെങ്കിലും ഇട്ടിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ തണലത്ത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഉണക്കിയെടുക്കണം. ഇനി നമുക്കിത് വെച്ചിട്ട് തിരി ഉണ്ടാക്കാം. ഇത്രയും തുണി നമുക്ക് മൂന്ന് നാല് തിരി ഉണ്ടാക്കാനായിട്ട് എടുക്കാം. ഞാനപ്പോൾ ഇതിൽ നിന്ന് കീറി എടുത്തിട്ട് തിരി ഉണ്ടാക്കുകയാണ്. അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള തിരികളാണ് ഉണ്ടാക്കുന്നത്. രണ്ട് തിരിയാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. നല്ല നീളമുള്ള തുണിയായതുകൊണ്ട് ഇങ്ങനെ നമുക്ക് തെറുത്തെടുക്കാനായിട്ട് കുറച്ച് പാടാണ്. നിവർന്ന് പോകും അത്. അപ്പോൾ നമുക്ക് ഈ രണ്ട് സൈഡിലും കൂടി ഇങ്ങനെ പിടിച്ച് ജസ്റ്റ് ഒന്ന് ചുരുട്ടി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് തിരിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതായത് ഇതുപോലെ നമുക്ക് വലിയ തിരിയാണ്. ഇതുപോലെ നമുക്ക് തിരി ഉണ്ടാക്കിയെടുക്കാം. നമുക്കൊരു വിളക്കിൽ നാല് തിരി വേണമെങ്കിലും ഉണ്ടാക്കിയിട്ട് കത്തിക്കാം. പക്ഷേ നമ്മുടെ വിളക്കിൻ്റെ വലുപ്പം അനുസരിച്ചിട്ടേ നമുക്കതിനകത്തേക്ക് തിരി എണ്ണയൊക്കെ ഒഴിക്കാൻ പറ്റൂ. അപ്പോൾ ഞാൻ ഒരു തിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഒരു തിരിയും കൂടി ഉണ്ടാക്കാനായിട്ട് കുറച്ച് തുണിയും കൂടി അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് ഈ തിരി ഒന്ന് തെറുത്തെടുക്കാം. ഇങ്ങനെ വലിയ തിരി ഉണ്ടാക്കിയിട്ട് നമ്മൾ കത്തിക്കുമ്പോൾ അത്യാവശ്യം നല്ല ഇതായിട്ട് നമുക്ക് കരി കിട്ടും. കോട്ടൺ തുണി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വിളക്ക് കത്തിക്കാൻ മേടിക്കുന്ന കോട്ടണില്ലേ, അത് വെച്ചിട്ട് നമുക്കിതുപോലെ നീരിൽ മുക്കി ഉണക്കിയെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം തന്നെ നമുക്ക് ഒരുപാട് കരി കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുക. നല്ല വലിയ തിരി ഉണ്ടാക്കുക. ഇപ്പോൾ ഞാൻ ദാ രണ്ട് വലിയ തിരി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു വിളക്കിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതുപോലൊരു പാത്രം വേണം. നമുക്കിത് തിരി നന്നായിട്ട് പിഴിഞ്ഞു കൊടുക്കാം കത്തിക്കാൻ വേണ്ടിയിട്ടാണ്. കൺമശി ഉണ്ടാക്കാനായിട്ട് നല്ലെണ്ണയോ ആവണക്കെണ്ണയോ നല്ല നെയ്യ് എടുത്താലും മതി. ഇപ്പോൾ ഇതിൽ മൂന്നിലേതെങ്കിലും എടുക്കുക. ഇനി നമുക്ക് ഈ വിളക്ക് കത്തിച്ചു കൊടുക്കാം. നമുക്ക് ഈ തിരി ഇങ്ങനെ ഉണ്ടാക്കാതെ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. എന്നുവെച്ചാൽ നമുക്ക് ഈ പച്ചിലകളൊന്നും കിട്ടാത്ത സ്ഥലമാണെന്നുണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ചിട്ട് കോട്ടൺ തുണി ഇട്ടിട്ട് ഇതുപോലെ കത്തിച്ച് നമുക്ക് കരി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ അതേ നേരിട്ട് തീ അതിൽ തട്ടാതെ നമുക്കതിൻ്റെ പുക വന്നടിച്ചിട്ട് കരിയായി കിട്ടണം. അതിനിതുപോലെ ഞാൻ സപ്പോർട്ടിന് രണ്ട് ചുടുകല്ലും പിന്നെ രണ്ട് ചെറിയ പാറക്കല്ലും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ കത്തിത്തീരുന്നത് വരെ നമ്മൾ പിന്നെ ആ ഭാഗത്തോട്ട് പോകണ്ട. കുറേ സമയം എടുക്കും. രാവിലെ കത്തിച്ച് വെച്ചിട്ട് ഇത് ഉച്ചയായപ്പോഴാണ് റെഡിയായത്.
അപ്പോൾ തന്നെ വിളക്കം കണയുമ്പോൾ നമുക്ക് ഇതുപോലെ ഇത്രയും കരി കിട്ടും. ചെറിയൊരു ബ്രഷോ നമുക്ക് ഇതുപോലൊരു ഇലയോ വെച്ചിട്ട് ഇതുപോലെ തൂത്ത് കൊടുക്കുമ്പോൾ കരി അതിൽ ഒട്ടും പിടിക്കില്ല, അത് അതേപോലെ നമുക്കിങ്ങ് ഇളകിയെടുക്കും. പാടൊന്നുമില്ല, നമുക്കിതുപോലെ ഇളക്കിയെടുക്കാനായിട്ട് ചെറിയൊരു പെയിൻറ്റ് ചെയ്യുന്ന ബ്രഷ് വെച്ചിട്ട് നമുക്കിതുപോലെ തൂത്ത് കൊടുത്താലും ഒട്ടും വേസ്റ്റ് ആവാണ്ട് എല്ലാ കരിയും നമുക്കിതുപോലെ എടുക്കാൻ പറ്റും. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ആവണക്കെണ്ണ ഒന്നോ രണ്ടോ തുള്ളി ആവണക്കെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് ആ കരി മിക്സ് ചെയ്ത് കൊടുക്കണം. ആദ്യം ഇതിലേക്ക് ഒഴിച്ചത് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഒരുപാട് ഒഴിക്കാതിരിക്കണം. ഒന്നോ രണ്ടോ തുള്ളി ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ അതിനാവശ്യമുള്ള നനവ് വന്നിട്ടുണ്ടാവും. ഇനി ഇതുപോലുള്ള ചെറിയ കരി വേടിച്ച് ഡപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് ഈ കരിയെല്ലാം ആക്കി വെക്കാവുന്നതാണ്. കുറച്ച് പണിയുണ്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, നമ്മുടെ കൈ മൊത്തം കരിയാവുകയും ചെയ്യും. എന്നാലും നമ്മുടെ കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ണിനൊക്കെ വളരെ നല്ലതാണ്. ഒരിക്കലൊക്കെ ഇടങ്ങിയ കൺമശി കണ്ണിൽ വേടിച്ച് തേക്കാതിരിക്കുന്നതാവും നല്ലത്. കുരുന്നല് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ളൊരു ചെടിയാണ്. ഒരുപാട് നേത്രരോഗങ്ങൾക്കും കാഴ്ചശക്തി കൂടാനും ഒക്കെ പൂവാങ്കുരുന്നല് വളരെ നല്ലതാണ്. ഇതുപോലെ കൺമശി വീട്ടിലുണ്ടാക്കിയിട്ട് കുട്ടികളുടെയൊക്കെ കണ്ണിൽ എഴുതി കൊടുക്കുക. അതാ കണ്ടില്ലേ, നല്ല കറുത്ത കരിയാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കിതുപോലെ തേച്ച് നോക്കുമ്പോൾ അറിയാം ഇത് സ്മഡ്ജ് പ്രൂഫ് അല്ല. നമുക്ക് സ്മഡ്ജ് പ്രൂഫ് ആക്കാനായിട്ട് ബി വാക്സ് മേടിക്കാനായിട്ട് കിട്ടും. ആ വാക്സ് മേടിച്ചിട്ട് ഇതിലൊരുക്കി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പടരാത്ത നല്ല കൺമശി ഉണ്ടാക്കാൻ പറ്റും. ചെറിയ കുട്ടികൾക്കൊക്കെ എഴുതാനായിട്ട് ഇത് മതി. ഇത് ഭയങ്കരമായിട്ട് പടരത്തൊന്നുമില്ല. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.